ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ 4 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ചെറിയ സബ്സ്ക്രൈബ്സ് ഉള്ളവർക്കും വലിയ സബ്സ്ക്രൈബ്സ് ഉള്ളവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന അപ്ഡേറ്റാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളേത് അപ്ഡേറ്റ് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ചെയ്യുന്നത്. നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഹൈഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഇനി യൂട്യൂബ് എടുത്തു കളയാൻ പോവാണ്. അതായത് ഇനി ആർക്കും സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സാരം. ഓക്കെ, സാധാരണ ഈ ഒരു സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ചെയ്യുന്നത് ചെറിയ യൂട്യൂബേഴ്സാണ്, 1000 സബ് തികയാത്തവർ. കാരണം നമ്മുടെ ചാനലിൽ നല്ല ക്വാളിറ്റി വീഡിയോസ് ഇട്ടാലും സബ്സ്ക്രൈബ് കൗണ്ടിൻ്റെ മാനദണ്ഡം നോക്കിയിട്ട് ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നു, ചെറിയ ചാനലല്ലേ എന്നുള്ള രീതിക്ക്. പിന്നെ ചെയ്യുന്നത് വലിയ യൂട്യൂബേഴ്സാണ്, അതായത് മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ടാവും. വ്യൂസ് വരുന്നത് 1000, ചിലപ്പോൾ 800-200 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ ചാനലിൻ്റെ റീച്ച് പോയ ശേഷമേ. അങ്ങനെയുള്ള വ്യൂസ് വരുന്നവർ അവരുടെ ആ ഒരു ജാളിത മറയ്ക്കാനായിട്ട്, അതായത് ഇത്രയും വലിയ ചാനലാണ് എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്ക് വരണ്ട എന്നുള്ള രീതിക്കും അവിടെ സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് എടുത്തു കളയുമ്പോൾ എല്ലാവർക്കും വിസിബിളായിട്ട് തന്നെ സബ്സ്ക്രൈബ് കൗണ്ട് വിസിബിളായിട്ട് തന്നെ കാണും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചാനൽ നെയിമിലാണ്. ചാനൽ നെയിം, അതായത് നമ്മൾ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലവർ ബാഡ്ജ് മാർക്ക് കിട്ടാതെ തന്നെ കിട്ടി എന്നുള്ള രീതിക്ക് ടിക്ക് മാർക്ക്, ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാറുണ്ട്. ചാനൽ നെയിമോട് കൂടി ടിക്ക് മാർക്ക് കൊടുക്കാറുണ്ട്. ചിലവർ പ്രൊഫഷണലാക്കാൻ വേണ്ടിയിട്ട് ഇമോജികളൊക്കെ കൊടുത്തിട്ട് ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെയുള്ള നെയിമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഉണ്ടാവാൻ പോകുന്നതല്ല. അതായത് അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നെയിം എന്താണോ അത് മാത്രം, അതായത് വെറുതെ ചേഞ്ച് ചെയ്യാനും പറ്റില്ല, അതുപോലെ യുണീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ നെയിം എന്താണോ അത് മാത്രം, ഇമോജി അതുപോലെ പിക്ചർ ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് കിട്ടുന്നതല്ല. അങ്ങനെയുള്ള ടിക്ക് മാർക്ക് കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കുന്നതല്ല. അത്തരത്തിലുള്ള അപ്ഡേറ്റാണ് വരാൻ പോകുന്നത്. നെയിം എന്താണോ അത് മാത്രമായിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കമൻറ്റിലാണ്. കമൻറ്റ് സെക്ഷൻ, ഇപ്പോൾ നമ്മളിതൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല കമൻറ്റുകൾ ചെയ്യും, നല്ല ഉപകാരമായിക്കാ, നിങ്ങളുടെ വീഡിയോ അടിപൊളിയായി എന്ന് നമ്മുടെ ചാനലിൽ പറയുന്ന പോലെ നിങ്ങളുടെ വീഡിയോസിലും നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഫാമിലി സപ്പോർട്ടുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ നല്ല കമൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മോട്ടിവേഷനാണ്, ഇനി അടുത്ത് നല്ല വീഡിയോ ചെയ്യണം, ഇനി ഇംപ്രഷൻ നന്നായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, ഇങ്ങനെയുള്ള അതിയായ ആഗ്രഹം ഏതൊരു ക്രിയേറ്ററിനും വരും. അതൊക്കെ കമൻറ്റ് നോക്കിയിട്ടാണ്, കമൻറ്റിൽ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നത് വീഡിയോസിൽ. അപ്പോൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ സ്പാം കമൻറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി യൂട്യൂബ് നമുക്ക് സെറ്റിങ്സിൽ കമൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ആ ഒരു ടിക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും സ്പാം കമൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മോട്ടിവേഷനെ പാടെ ബാഡ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരാതിരിക്കാനും, അതുപോലെ തന്നെ ഈ സ്പാം കമൻറ്റ്സ് തുരതുരാന്ന് വരാതിരിക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിയായ സന്തോഷം തോന്നും, വീഡിയോസ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ തോന്നും, വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു ചടപ്പില്ലാണ്ട് എടുക്കാനുള്ള ആ ഒരു ഓടിച്ചാടിയിട്ടുള്ള ഒരു ഉത്സാഹം തോന്നും, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് എന്തായാലും നന്നായിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ അപ്ഡേറ്റ് നോക്കാം. നാലാമത്തെ അപ്ഡേറ്റ് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് തമ്പനിയിൽ വയ്ക്കാൻ പറ്റും. വൈറ്റ് സ്റ്റുഡിയോയിൽ തമ്പനിയിൽ വയ്ക്കാൻ പറ്റും. ക്രോമിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ഓണാക്കിയിട്ട് നമുക്ക് തമ്പനിയിൽ വയ്ക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമുക്ക് തമ്പനിയിൽ വയ്ക്കാൻ പറ്റില്ലായിരുന്നു, ഇതുവരെ പറ്റില്ലായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നമ്മുടെ വീഡിയോ സെക്ഷനിൽ പോയിട്ട് തമ്പനിയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, തമ്പനിയിൽ സാധാരണഗതിയിൽ നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ തമ്പനിയിൽ ഒന്ന് വയ്ക്കും, പിന്നെ നമ്മൾ മാറ്റുന്നത് ആ തമ്പനിയിൽ കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നില്ല. ക്ലിക്ക് ത്രൂ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് പാടെ നീച്ച് താഴോട്ടാണെന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തമ്പനിയിൽ മാറ്റുക. ഓക്കെ, തമ്പനിയിൽ മാറ്റാൻ പറ്റുമ്പോൾ വെക്കുക, ഒരുക്ക കൊടുത്ത് വീണ്ടും മാറ്റിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ടും കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഇഷ്ടമാണ് തമ്പനിയിൽ മാറ്റുക എന്നുള്ളത്. തമ്പനിയിൽ രൂപമില്ല, ഒരു ക്ലിയർ ഇല്ല, അല്ലെങ്കിൽ കൊടുത്ത തമ്പനിയിൽ സി ടി ആർ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തമ്പനിയിൽ മാറ്റാം. തമ്പനിയിൽ മാറ്റുന്നത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ക്രിയേറ്ററായിട്ടുള്ള നമ്മുടെ ഇഷ്ടമാണ്. കാരണം അതിൽ ക്ലിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തമ്പനിയിൽ ടൈറ്റിലൊക്കെ ചേഞ്ചസ് വരുത്താം. നമ്മുടെ വീഡിയോ ഓടണം എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടം. ആ ഓടണം എന്നുണ്ടെങ്കിൽ ഒരു നാലാളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുമ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ക്ലിക്ക് ത്രൂ റേറ്റ് അതവിടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, തമ്പനിയിൽ ചേഞ്ച് ചെയ്യുക, ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ
ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു പ്രേരണ ഉണ്ടാക്കണം, അതിൽ ക്ലിക്ക് ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്യണം എന്നുള്ള. നമ്മൾ അങ്ങനെയാണല്ലോ യൂട്യൂബിൽ വീഡിയോ കാണുക, നമ്മൾ വീഡിയോ ഒരുപാട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ആ തമ്പുരയിൽ പൊളപ്പനാണല്ലോ, ഇതിലെന്തോ ഉണ്ട്, ആ പറഞ്ഞ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ സെക്കൻഡ്, ആദ്യത്തെ കുറച്ച് സമയമൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ആകാംക്ഷ വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് മുഴുകിക്കൊണ്ടിരിക്കുക. ആ വീഡിയോ കഴിയുന്നതേ അറിയില്ല, തീർച്ചയായിട്ടും ആ വീഡിയോ കഴിയുന്നതേ അറിയില്ല, കാരണം ആ വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊണ്ടുപോയി. അതാണ് കഴിവ്, അതാണ് ആ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്ററിൻ്റെ കഴിവ്. തുടക്കക്കാരായിട്ടുള്ളവരൊക്കെ 10-40 വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ക്ലിക്ക് വരുന്നില്ല, എനിക്ക് വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. അത് പഠിച്ച് പഠിച്ച് വരാനാണ്. നമ്മളെപ്പോഴും യൂട്യൂബിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, വീഡിയോ ഇടും, വീഡിയോ ഇടും, വീഡിയോ ഇടാനുള്ള ആ പ്രവണത വരുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് സ്കില്ല് വരും, തമ്പനിയിൽ സ്കില്ല് വരും. ഒന്നും അറിയാത്ത വീട്ടമ്മമാർ ഇപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എഡിറ്റിംഗ് സ്കില്ല്, ഇതെല്ലാം അവർ ആ ഒരു മോട്ടിവേഷനിലൂടെ വർദ്ധിച്ചു കൊണ്ടുവന്നതാണ്, അവർ എക്സ്പീരിയൻസ് ആക്കിക്കൊണ്ടുവന്നതാണ്. സ്വയം ഒരാളും കൈ പിടിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ തറ പറ ആ ഒരു തറയിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ ഇതിൽ വരില്ല, തറയിൽ തന്നെ ആയിട്ടിരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കിതിൽ സാധ്യതയുണ്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മളിതിൽ വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും ആ സാധ്യത ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ നമ്മൾ ഉൾക്കൊള്ളും. നമ്മൾ എന്തായാലും അതിൽ വന്നുകൊണ്ടേയിരിക്കും, ഇമ്പ്രൂവ്മെൻ്റ് ആക്കണം എന്നുള്ള ആ ഒരു തിങ്കിങ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പഴയ വീഡിയോ നോക്കുക, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിരിക്കും. നല്ല വലിയ സബ്ബൊക്കെ ഉള്ളവർ, 2 വർഷമൊക്കെ ആയിട്ടുള്ളവർ പഴയ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാമറയ്ക്ക് നോക്കില്ല, എങ്ങനെയായിരിക്കും മുഖത്തേക്ക് നോക്കില്ല, എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ, ആ ശരി നമുക്കൊന്ന് പറയാം, ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഇങ്ങനെയായിരിക്കും നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടേ ഉണ്ടാവുക. അപ്പോൾ ആ വീഡിയോ പോയി നോക്കി നമുക്ക് ഒരേ ചെറിയായിരിക്കും. കാരണം എന്താണ്, അന്നത്തെ സ്ഥിതിയിൽ നമുക്ക് അറിയില്ല നമുക്ക് എന്താണ് പറയേണ്ടത്, ക്യാമറയ്ക്ക് നോക്കിയിട്ടാണ് പറയേണ്ടത്, അതല്ല എൻ്റെ ഫേസിക്ക് നോക്കിയിട്ടാണ്, ഞാൻ ഇത്തിരി ഗ്ലാമറൊക്കെ ആയിട്ട് നന്നായി കുളിച്ച് സെറ്റപ്പായിട്ടാണ് വന്നിരിക്കും, ഇങ്ങനെയൊക്കെ നോക്കി പറയുമ്പോൾ എന്താണ്, ആ വീഡിയോ അവിടെ ഓടില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ് അവിടെ കൊടുക്കുന്നില്ല, ക്യാമറയിൽ നോക്കിയിട്ട് ഐ കോൺടാക്റ്റ് ആയിട്ട് പറയുന്നില്ല. ഇതെല്ലാം വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ്. ഓക്കെ, പറഞ്ഞു പറഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, വ്യൂസ് അധികരിക്കണതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടു. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒരു ചാനൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ സമയം എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. കാരണം നിങ്ങളെല്ലാം കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്കൊക്കെ സമയം, അതിയായ സമയം വേണം. വീട്ടിൽ ഒരുപാട് കുട്ടികളെ നോക്കുന്നു, സ്കൂളിലേക്ക് വിടുന്നു, ഫുഡ് ഉണ്ടാക്കി അവർക്ക് സ്കൂളിൽ വിട്ട ശേഷം വീട്ടമ്മമാർ പിന്നെ ആയിരിക്കും എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒഴിവ്, ഏതൊരു ക്രിയേറ്ററും അവരുടേതായിട്ടുള്ള ഒഴിവ് കണ്ടെത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. തമ്പനിയിൽ മാറ്റാനുള്ള ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. വൈറ്റി സ്റ്റുഡിയോയിലും ഒക്കെയാണ് നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി യൂട്യൂബിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ പറ്റും. അതായത് യൂട്യൂബ് വഴി നമുക്ക് ആപ്പ് വഴി നമുക്ക് തമ്പനിയിൽ ചേഞ്ച് ചെയ്യാം. അതിപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ ചേഞ്ച് ചെയ്യാം, നല്ലൊരു അപ്ഡേറ്റ് ഒക്കെ തന്നെയാണെങ്കിലും വൈറ്റി സ്റ്റുഡിയോ വഴി നമുക്ക് ടൈറ്റിൽ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, അതൊന്നും വിഷയമല്ല. അങ്ങനെ അപ്ഡേറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും പറഞ്ഞു തരണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം തമ്പനിയിൽ അതുപോലെ ഓരോ മാറ്റങ്ങളും യൂട്യൂബിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ അറിഞ്ഞിരുന്നാലേ നമുക്കത് സെറ്റിങ്സ് ചെയ്യാനും അത് ഉൾക്കൊള്ളാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. യൂട്യൂബിൽ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നൊന്നുമില്ല, നമ്മുടെ വേറെ ഈ സെയിം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അവർ പറയുന്ന അപ്ഡേറ്റുകളെല്ലാം മനസ്സിലാക്കുക, നിങ്ങളുടെ ചാനൽ ഉൾക്കൊള്ളിക്കുക, നിങ്ങൾ വിജയിക്കാൻ നോക്കുക. നന്നായിട്ട് വിജയിക്കുമെന്നുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് എടുത്തു കളയാതിരിക്കുക, അങ്ങനെയുള്ളവരെ വിജയിക്കുകയുള്ളൂ. അത് ആദ്യം ശ്രദ്ധിക്കുക. യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ അപ്ഡേറ്റ് പറയാൻ വന്നാൽ ഞാൻ കൂടുതലായിട്ട് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ട, എനിക്ക് അപ്ഡേറ്റ് മാത്രം മതി, ബാക്കിയുള്ള കാര്യമൊക്കെ പറഞ്ഞു പോകരുത്. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റ് അത്രയും വാല്യുബിളാണ്, നിങ്ങളുടെ കമൻറ്റ് ഹാർട്ട് ടച്ചാണ് എനിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഞാൻ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.